മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ നടിയും നർത്തകിയുമാണ് ലക്ഷ്മി ഗോപാലസ്വാമി. നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താരത്തിന് സാധിക്കുകയും ചെയ്തു. 2000 റിലീസായ അരയിനങ്ങളുടെ വീട് ആണ് താരത്തിന്റെ ആദ്യ ചിത്രം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം തുടങ്ങിയ നായകന്മാർക്കൊപ്പം നായികയെ തിളങ്ങാനുള്ള ഭാഗ്യവും താരത്തെ തേടിയെത്തിയിട്ടുണ്ട്. താരം ഇന്നും ഒരു അവിവാഹിത കൂടിയാണ്. മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഇപ്പോൾ ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയിച്ചു കഴിഞ്ഞു. അവസാനം ഇറങ്ങിയ അരുവിയിലും ഗംഭീര പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത്. കർണാടകയിലെ ബാംഗ്ലൂരിൽ എം കെ ഗോപാലസ്വാമിയുടെയും ഡോക്ടർ ഉമയുടെയും മകളായി 1970 നവംബർ 7 താരത്തിന്റെ ജനനം. അർജുൻ എന്ന ഏക സഹോദരനും കൂടി താരത്തിനുണ്ട്. അമ്മ കർണാടക സംഗീതത്തിൽ വിദുഷി കൂടിയാണ്. മകൾക്കായി ചെറിയ കോമ്പോസിഷനൊക്കെ ചെയ്തു നൽകാറുമുണ്ട്. അവിവാഹിതയെ തുടരുന്ന ഭരതനാട്യ കലാകാരിയായ ലക്ഷ്മിയുടെ ആദ്യ മലയാള പടം ലോഹിത സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായി അഭിനയിച്ച 2000 റിലീസായ അരയനങ്ങളുടെ വീട് എന്ന സിനിമയാണ്. ഒരു അരയനമായി താരം മലയാള സിനിമയിലേക്ക് പറന്നെത്തുകയായിരുന്നു. ഈ സിനിമയിൽ സഹനടി വേഷം ചെയ്ത ലക്ഷ്മിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചിരുന്നു. നിലവിൽ താരം 25 മലയാള സിനിമകളിൽ വേഷമിടുകയും ചെയ്തിട്ടുണ്ട്. താരം സിനിമാ മേഖലയിലേക്ക് ചുവടുവച്ചിട്ട് ഇപ്പോൾ 20 തികയുകയാണ്. നൃത്തത്തിന് ഏറെ പ്രാധാന്യം നൽകിയ ലക്ഷ്മി നൃത്തപരമായി ബന്ധപ്പെട്ട ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു നർത്തകിയായതുകൊണ്ട് ഒരു നല്ല നടിയാകാനോ നല്ല നടിയായതുകൊണ്ട് ഒരു നല്ല നർത്തകിയാകാനോ സാധിക്കില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. നർത്തകി പലപ്പോഴായി പുരുക ചലനങ്ങൾ കൂടുതൽ ചെയ്യുന്നവരാണ്. എന്നാൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും സാധ്യമാകില്ല എന്നും താരം ഒരു വേള വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം സിനിമയും നൃത്തവും രണ്ടും രണ്ടായി തന്നെയാണ് നിന്നിരിക്കുന്നത്. ദാസ സാഹിത്യം എന്ന വിഷയത്തിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ലക്ഷ്മി ഇതിനോടകം തന്നെ ഒരു പ്രോജക്റ്റും ചെയ്ത് നൽകിയിട്ടുണ്ട്. ഡാൻസും തിയേറ്ററും മറ്റ് ആർട്ട് ഫോംസുമാണ് ഇന്ന് ലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ടവ. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഒരു കാഴ്ചക്കാരി ഒതുങ്ങാനാണ് താരത്തിന് ഏറെ ഇഷ്ടവും. എഴുത്തിന്റെയും വായനയുടെയും ലോകത്ത് സജീവമായതിനാൽ തന്നെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങുക എന്നിവയോട് ഒന്നും തന്നെ താരത്തിന് താല്പര്യവുമില്ല. 17 വയസ്സ് മുതലാണ് ലക്ഷ്മി സ്വന്തമായി അധ്വാനിക്കാൻ തുടങ്ങിയത്. മോഡലിംഗിലൂടെയാണ് ലക്ഷ്മി ആദ്യമായി വരുമാനമുണ്ടാക്കി തുടങ്ങിയത്. ലക്ഷ്മിയുടെ ഇന്നത്തെ ജീവിതം വളരെ ലളിതമാണ്. തനിക്ക് ആഡംബര ജീവിതമില്ല. തനിക്ക് സന്തോഷം നൽകുന്നത് മാത്രമാണ് വാങ്ങാറുള്ളത്. സോഷ്യൽ സ്റ്റാറ്റസിനായി ഒന്നും ചെയ്യാറില്ല. തന്റെ ഹോണ്ട സിറ്റി കാർ 10 പഴക്കമുള്ളതാണ്. ഒരു കുഴപ്പവുമില്ല. എന്താണ് വിവാഹം കഴിക്കാത്തതെന്ന് ചോദിക്കുന്നവരോട് ലക്ഷ്മിക്ക് ഇപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് മാത്രമാണ്. സിനിമയിലല്ലാതെ ജീവിതത്തിൽ എന്തോ നേടണമെന്ന ആഗ്രഹം തനിക്കുണ്ടായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഞാൻ. അതിനിടയിൽ ജീവിതത്തിൽ ഒരു പുരുഷൻ അത്രയേറെ പ്രാധാന്യത്തോടെ വന്നാൽ വിവാഹം ചെയ്യാമെന്നായിരുന്നു. ഇപ്പോൾ ഞാൻ കരുതുന്നു അത് സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന്. എന്റെ ജീവിതത്തിൽ എല്ലാം നാച്ചുറലായി സംഭവിച്ചതാണ്. ആഗ്രഹിച്ചതെല്ലാം അങ്ങനെ മടിയിൽ വന്ന് വീണിട്ടുണ്ട്. അതുപോലെ വിവാഹവും സമയമാവുമ്പോൾ നടക്കും. ഞാൻ വളരെയധികം തിരക്കിലായിരുന്നു ആ സമയത്ത് എന്നതും ഒരു കാരണമാണ്. ആ തിരക്ക് ഞാൻ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ, ഒന്നിനും സമയമില്ല എന്ന് വളരെ ആസ്വദിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുവരെ പറ്റിയ ഒരാളെ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വന്നിരിക്കും, എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയതായിരിക്കും, അല്ലെങ്കിൽ ഇനി വരുമായിരിക്കുമെന്നും ലക്ഷ്മി ഗോപാലസ്വാമി ഒരു വേള വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ